ഏറെ നാളത്തെ കാത്തിരിപ്പിനും ചർച്ചകൾക്കും ശേഷം തൃശൂർ കിഴക്കേക്കോട്ട വികസനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി കിഴക്കേക്കോട്ടയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതോടെ വാഹനപ്പെരുപ്പം കൊണ്ട് വീർപ്പുമുട്ടുന്ന തൃശൂർ നഗരത്തിന് വലിയ ആശ്വാസമാണ് ലഭിക്കുക ദിവസവും രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന കിഴക്കേക്കോട്ട ജംഗ്ഷന്റെ വികസനമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് മുൻ മേയർ ഐ പി പോളാണ് കാര്യക്ഷമമായ ജംഗ്ഷൻ വികസനത്തിന് തുടക്കം കുറിച്ചത് പിന്നീട് മേയർ രാജൻ ജപ്പല്ലന്റെ നേതൃത്വത്തിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചും കാന നിർമ്മിച്ചും റോഡ് വീതി കൂട്ടുകയുണ്ടായി ഇപ്പോൾ ജംഗ്ഷനിൽ കോർപ്പറേഷന്റെ അധീനതയിലുള്ള പച്ചക്കറി മത്സ്യമാംസ മാർക്കറ്റിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കി നാലു മീറ്റർ റോഡ് വീതി കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് ഇതോടെ ബിഷപ്പ് പാലസ് റോഡ് ജംഗ്ഷനിൽ ചേരുന്ന ഭാഗത്തെ പത്തൊൻപത് കടമുറികൾ പൊളിച്ചുമാറ്റും ഇത്തരത്തിൽ കടമുറികൾ നഷ്ടപ്പെടുന്നവർക്ക് തൊട്ടുപുറകിൽ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പകരം കടമുറികൾ നൽകും മുൻമേയർ സി ഐ പി ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടം പ്രവർത്തനം ആരംഭിക്കുകയാണ് ആ സ്ഥല തൊട്ട് മുമ്പില് ബിൽഡിംഗ് പണി ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു ഈ സൈഡിൽ റൈറ്റ് സൈഡില് നമ്മുടെ ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് വരുന്ന സാഹചര്യത്തില് ഈ പഴയ ഇറച്ചി മാർക്കറ്റിനോട് മുമ്പിലുള്ള വെജിറ്റബിൾ സ്റ്റാളുകൾ എന്ന നിലയിൽ പൊളിച്ചു നീക്കുകയാണ് വികസനം കൂടാതെ ബിഷപ്പ് പാലസ് റോഡും മണ്ണുത്തി റോഡും ചേരുന്നിടത്തുള്ള പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി ഇവിടെ ബെൽമൌത്ത് ആകൃതിയിൽ വീതി കൂട്ടും അറുപത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ബിഷപ്പ് പാലസ് റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കോർപ്പറേഷൻ നിർമ്മിക്കുന്ന മൂന്ന് നിലയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർത്തിയാക്കുന്നതോടെ ഇവിടെയും ബെൽമൌത്ത് ആകൃതിയിൽ റോഡ് വീതി കൂട്ടും ഇതോടെ ദിനംപ്രതി ചരക്ക് ലോറികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കിഴക്കേക്കോട്ട ജംഗ്ഷന് ശാപമോക്ഷമാകുമെന്നാണ് പ്രതീക്ഷ തൃശൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു കിഴക്കേക്കോട്ട ജംഗ്ഷൻ കിഴക്കേക്കോട്ട ജംഗ്ഷന്റെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് നാളുകളേറെയായി എന്ന് പൂർത്തിയാകുമെന്ന് കാത്തിരിക്കുകയായിരുന്നു ഇതുവഴി കടന്നുപോകുന്ന ജനം മുഴുവൻ എന്നാൽ ഇപ്പോഴിതാ അധികൃതർ അറുപത് ദിവസങ്ങൾ കൊണ്ട് വികസനം പൂർത്തിയാക്കാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു ഇനി കാത്തുകിടക്കേണ്ട ആവശ്യമില്ല വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാൻ അറുപത് നാളത്തെ കാത്തിരിപ്പ് മാത്രം കിഴക്കേക്കോട്ട ജംഗ്ഷന്റെ ട്രാഫിക് തിരക്കിൽ നിന്നും ക്യാമറമാൻ ബിജു ആമക്കോറിനോടൊപ്പം ബൈജു ദേവസി ടി സി വി ന്യൂസ്